വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ശബരിമലയിലേക്ക് ഭക്തരെ ഇനി കയറ്റി വിടണമെങ്കിൽ അവരുടെ പക്കൽ പി സി ആർ ടെസ്റ്റ് നിർബന്ധമായിരിക്കണം ആ ടെസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിരിക്കേണ്ടതുണ്ട് ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല ആൻറ്റിജൻ ടെസ്റ്റ് മാത്രം മതിയായിരുന്നു ശബരിമലയിലേക്ക് പോകാൻ ഇപ്പോൾ ആ മാനദണ്ഡം സർക്കാർ പുതുക്കിയിരിക്കുകയാണ് ശബരിമലയിൽ ആർ ടി പി സി ആർ പരിശോധന നിർബന്ധമാക്കിക്കൊണ്ടാണ് സർക്കാർ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത് ശബരിമല തീർത്ഥാടനത്തിലുള്ള കോവിഡ് മാർ മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യ വകുപ്പാണ് പുതുക്കി നിശ്ചയിച്ചിരിക്കുന്നത് ശബരിമലയിൽ കോവിഡ് വ്യാപനം രൂപ ായിരുന്നു ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് മാനദണ്ഡങ്ങൾ പുതുക്കാൻ ആരോഗ്യവകുപ്പിനെ പ്രേരിപ്പിച്ചത് ഡിസംബർ ഇരുപത്തിയാറ് മുതൽ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്ന് ഈ മാനദണ്ഡവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ഉത്തരവിൽ സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് തീർത്ഥാടകർക്കും ശബരിമല ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്കും ആർ ടി പി സി ആർ പരിശോധനാ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് നിലയ്ക്കൽ എത്തുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് നടത്തിയ കോവിഡ് പരിശോധനാ സർട്ടിഫിക്കറ്റ് അതായത് പി സി ആർ പരിശോധനാ സർട്ടിഫിക്കറ്റാണ് കൊണ്ടുവരേണ്ടത് ശബരിമലയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആൻറിജൻ പരിശോധനയിൽ മുപ്പത്തി ആറ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പേരാണ് പരിശോധനയ്ക്ക് വിധേയരായത് രോഗബാധിതരിൽ പതിനെട്ട് പോലീസുകാരും പതിമൂന്ന് ദേവസ്വം ജീവനക്കാരും ഉൾപ്പെട്ടിരുന്നു പോസിറ്റീവായി കണ്ടെത്തിയവരെ പമ്പയിലെത്തിച്ച് അവിടെ നിന്ന് ജില്ലയിലെ വിവിധ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് ഇവരുമായി സമ്പർക്കം പുലർത്തിയവരോട് സന്നിധാനം വിട്ടുപോകാനും ക്വാറന്റൈനിൽ കഴിയാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനിടയിലാണ് ഇത്തരം പുതിയ നിർദ്ദേശം ം സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത് അതായത് ഇരുപത്തിനാല് മണിക്കൂറിനകം പരിശോധിച്ച് ഉറപ്പുവരുത്തിയ സർട്ടിഫിക്കറ്റ് കോവിഡില്ല എന്നുള്ള പി സി ആർ പരിശോധനാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെങ്കിൽ മാത്രമേ ഇനി ശബരിമലയിലേക്ക് പ്രവേശനമുള്ളൂ മകരവിളക്കൊക്കെ അടുത്തു വരുന്നു അതുകൊണ്ട് കൂടുതൽ പേരുടെ പ്രവേശനം അവിടേക്ക് സാധ്യമാകും മകരവിളക്കിനു അനുബന്ധിച്ച് തീർച്ചയായും ഭക്തജന പ്രവാഹം തന്നെ ഉണ്ടാവും പ്രത്യേകിച്ചും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവരാണ് അധികവും ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാട് നിന്ന് ഒക്കെ എത്തുന്നവരാണ് ഭൂരിപക്ഷം ഭക്തരുമെന്ന് നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അവരുടെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന പി സി ആർ പരിശോധനാ സർട്ടിഫിക്കറ്റ് പലപ്പോഴും യോജനരഹിതമായിരിക്കും വഴിക്ക് വെച്ചൊക്കെ അവർക്ക് കോവിഡ് വരാനുള്ള സാധ്യത ഉണ്ട് ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് മൂലം മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും ഇടയ്ക്ക് ഒരു അഭ്യൂഹം എന്ന നിലയിൽ വന്നിരുന്നു ശബരിമലയിലേക്ക് പോകാൻ സ്പീ സി എ ടെസ്റ്റ് നടത്തുന്ന ഒരു ലോബി തന്നെ ഉണ്ട് വ്യാജ സർട്ടിഫിക്കറ്റ് നൽകുന്ന ഒരു ലോബി തന്നെ പല സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു അഭ്യൂഹങ്ങളും അതേപോലെ തന്നെ റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വന്നിരുന്നു അത്തരമൊരു പശ്ചാത്തലം പൂർണ്ണമായും ഒഴിവാക്കാനാണ് സംസ്ഥാന സർക്കാർ ഇത്തരം ഒരു കർശന സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനകം പരിശോധിച്ച് ഉറപ്പിച്ച പി സി ആർ ടെസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ഇനി ഭക്തരെ സന്നിധാനത്തിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ ഏതായാലും വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യമായി ഇതിനെ കാണേണ്ടതുണ്ട് ഇത്രയും പേർക്ക് ഇരുന്നൂറിലധികം പേർക്ക് കോവിഡ് ബാധിച്ച പശ്ചാത്തലത്തിലാണ് സർക്കാരിൻ്റെ പുതിയ നടപടി